ഊമക്കുയിൽ. രചന ആതിരാഹരി. അവതരണം സാലിം കരുളായി. മറ്റൊന്നുമല്ല പെണ്ണെ, ഒരു പെങ്ങളായി മാത്രം കണ്ടവൾ ജീവിതസഖിയായി പെട്ടെന്ന് ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയില്ല. എന്റെ മനസ്സ്, ഞാനത് എങ്ങനെയാ പറയുക? അവൾ കിടക്കുന്നത് നോക്കി അവന്റെ മനസ്സ് മന്ത്രിച്ചു. പിന്നെ അവൻ അവളെ വിളിക്കാൻ നോക്കിയില്ല, ബെഡിലേക്ക് കയറി കിടന്നു. ഇടയ്ക്ക് തലശേരിച്ച് കാത്തുവിനൊന്ന് നോക്കും. അവനൊരു ബെഡ്ഷീറ്റ് എടുത്ത് അവളുടെ ദേഹത്തേക്ക് ഇട്ട് പുതപ്പിച്ച് കൊടുത്തു. കാത്തു ഒറ്റത്തൊഴുക്ക് ഷീറ്റ് ദൂരേക്ക് എറിഞ്ഞു. പുതപ്പിക്കാൻ വന്നേക്കുന്നു, ഞാൻ തണുത്ത് കിടന്ന് ഇയാൾക്ക് എന്താ? അവളുടെ കാട്ടിക്കൂട്ടിലും പെറുപെറുക്കലൊക്കെ കണ്ടതും അവൻ കണ്ണും പിടിച്ച് അവളെ നോക്കി. അവളൊന്ന് പതിയെ തലചരിച്ച് നോക്കിയപ്പോൾ കണ്ടു ബെഡിൽ തന്നെ പിടിച്ച് നോക്കി കിടക്കുന്നവന്. എന്താ ഇവിടെ ഒരു ഡിസ്കോ നടക്കുന്നുണ്ടോ? കണ്ണും പിടിച്ച് നോക്കാൻ അവൻ കാണിച്ച അവഗണന അതെല്ലാം ഓർത്തുള്ളിൽ ദേഷ്യം മുഴുവൻ അവൾ വാക്കുകൾ കൊണ്ട് തീർത്തു. അവൻ അറിയാതെ തോളനക്കി തലചായ്ച്ച് കിടന്നു. അവളും കിടന്നു. അവൾക്ക് തണുക്കുന്നുണ്ടെന്ന് കരുതി അവൻ എ സി കുറച്ചിട്ടു. അവൾ ചാടി എഴുന്നേറ്റ് എ സി കൂട്ടി വെച്ചു. അല്ല, തനിക്ക് തണുക്കുന്നുണ്ടെന്ന് കരുതി. അവൻ അവിടെ കൂർപ്പിച്ചുള്ള നോട്ടം കണ്ട് പറഞ്ഞു, എനിക്ക് തണുത്താ നിങ്ങൾക്ക് എന്താ? എൻ്റെ കാര്യം നോക്കാൻ ഇനി വന്നേക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി. ഗുഡ് ബൈ, അല്ല ഗുഡ് നൈറ്റ് പറഞ്ഞവൾ പിന്നെയും നിലത്തേക്ക് കിടന്നു. ഒരുത്തിയെ പ്രേമിച്ച് അവളുടെ അമ്മ വന്ന് രണ്ട് ഡയലോഗ് അടിച്ചപ്പോൾ നിങ്ങളുടെ പ്രേമം എവിടെ പോയി? എന്നിട്ട് നിരാശകാമകനെ പോലെ നടക്കേണ്ടല്ലോ എന്ന് കരുതി ഒരു ജീവിതം തന്ന എന്നെ പറഞ്ഞാൽ മതി, എനിക്കിത് തന്നെ വേണം. അവൾ തിരിഞ്ഞു കിടന്ന് ഓരോന്ന് പെറുപെറുക്കുന്നത് കേട്ട് അവന് ചിരി വന്നു. പക്ഷേ സാഹചര്യം അതിന് അനുവദിക്കുന്നില്ലെന്ന് കണ്ട് അവൻ ചിരി കടിച്ചു പിടിച്ച് കിടന്നു. ഓ, തണുത്തിട്ട് മേല, എനിക്കിത് എന്തിൻ്റെ കേടായി നീശ്വര? കാർത്തു മനസ്സിൽ പറഞ്ഞ് ഉറക്കത്തിലേക്ക് പോയി. അതെ എടി ഊമക്കുയിലെ, നിനക്ക് എന്നെ കാണുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നില്ലേടി? ഒരു ഉമ്മയെങ്കിലും? അവൻ്റെ കയ്യിലേക്ക് കയറ്റി കിടത്തി അവൻ ചോദിച്ചു. അവളവൻ്റെ കൈ വയറിൽ നിന്നും എടുത്ത് മാറ്റി ഒന്ന് ചുണ്ടുകൂട്ടി. എന്താ എൻ്റെ ഉമ്മക്കുയിലെ, എങ്കിലും ഞാൻ വേറെ ആളെ കൂടി കെട്ടിയാലോ? അവൻ ഇടങ്ങാനിട്ട് നോക്കി ചോദിച്ചു. കെട്ടിക്കോ, ഞാൻ വേറെ കെട്ടും, അവൾ കൈകൾ കൊണ്ട് പറഞ്ഞു. ഓഹോ, നീ വേറെ കെട്ടുമോ? പറ കെട്ടുമോ എന്ന്. തല മാത്രം ഉയർത്തി അവൻ അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ച് കണ്ണിൽ നോക്കി ചോദിച്ചു. കണ്ണുകൾ തമ്മിൽ കൊരുത്തപ്പോൾ അവൾ തല പിടിച്ചു. അവൻ അവളുടെ താടി പിടിച്ച് തന്നെ നേരെ തിരിച്ച് കുസൃതിയോടെ മുഖം അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ച് നെറുകയിൽ ചുംബിച്ചു. കണ്ണുകളടിച്ചവൾ അവൻ്റെ ചുംബനം സ്വീകരിച്ചു. എൻ്റെ കുയിലെ, എന്തിനാ ഈ കണ്ണിങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നത്? അവളുടെ കണ്ണിൽ നോക്കി ചോദിക്കുമ്പോൾ അവൾ മിഴികൾ താഴ്ത്തി. അവൻ്റെ മുഖം പതിയെ അവളുടെ കഴുത്തിടക്കിലേക്ക് ചെന്നു. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അവൻ ബെഡിൽ കൈകൂത്തിയെന്ന് ചോദിച്ചു. ചോദിക്കാൻ അവൾ തലയാട്ടി. അതെ, ഞാനൊരിക്കൽ സ്വപ്നം കണ്ടപ്പോൾ ആ സ്വപ്നത്തിലൊന്ന് കണ്ടു. അങ്ങനെ ഒന്നുണ്ടോയെന്ന് അവളൊന്നും മനസ്സിലാകാതെ അവനെ നോക്കി. ഞാനേ അല്ലൊന്നുമില്ല, ബെഡിലേക്ക് കിടന്നവൻ പറഞ്ഞു. അവൾ എന്താണെന്ന് കൈകൊണ്ട് തല മാത്രം ചിരിച്ച് ചോദിക്കുമ്പോഴും ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവനൊരു കള്ളച്ചിരിയോടെ അവളെ നോക്കി. പതിയെ അവളവൻ്റെ കയ്യിലേക്ക് കയറി കിടന്നു. പതിയെ അവൻ്റെ സൈഡിലേക്ക് തിരിഞ്ഞു. പതിയെ അവനവളുടെ വായിൽ കൈ ചേർത്ത് പറഞ്ഞു, പുറങ്ങിക്കോ. അവനൊരു ചിരിയോടെ തലമുടി ഒതുക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. അവൾ പതിയെ കണ്ണുകളടച്ചു. തൻ്റെ വയലിൽ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന അവൻ്റെ കയ്യിലൂടെ പുറത്തൂടെ കൈ ചേർത്ത് അവൾ ഉറക്കത്തിലേക്ക് മുങ്ങി. കാർത്തിയുടെ പ്രണയ ചൂടിൽ തളർന്നവൻ്റെ നഗ്നമായ നെഞ്ചിലേക്ക് അവൾ തലചായ്ച്ചു. മതിവരാത്ത പോലെ പിന്നെയും പരസ്പരം ചുംബിച്ചും തലോടിയും തൻ്റെ പാതിയെ സ്വന്തമാക്കി അവനും എപ്പോഴും അവളിലേക്ക് തളർന്നു പോരുന്നു. നീരവ് താലിവെത്തി നോക്കുമ്പോൾ കാത്തുറങ്ങിയിരുന്നു. അവൾ നന്നായി വിറക്കുന്നുണ്ടായിരുന്നു. അവൻ എ സി കുറച്ച് അവളെ ഷീറ്റ് പുതപ്പിച്ചു. ഉറക്കത്തിലും അവൾ ഷീറ്റെന്ന് വലിച്ച് എന്തോ പുലമ്പുന്നത് അവൻ കാതോർത്തു. ഐ ലവ് യു നീരവേട്ട. എന്തുകൊണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കുറുമ്പി, അവളെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. കാത്തു രാവിലെ കണ്ണ് ചിമ്മി തുറക്കുമ്പോൾ ഒന്ന് ചുറ്റും നോക്കി. ജനൽക്കട്ടലിൻ്റെ ഒരു ചെറിയ തോതിൽ സൂര്യൻ്റെ കിരണങ്ങൾ തന്നെ ഒളിഞ്ഞു നോക്കുന്നത് പോലെ തട്ടിത്തടഞ്ഞ് കടന്നു വരുന്നുണ്ട്. ഫോണെടുത്ത് സമയം നോക്കി. ഈശ്വര, 8 മണിയായോ? ചുറ്റുമൊന്ന് നോക്കി. അപ്പോഴാണ് ആ സത്യം അവൾ മനസ്സിലാക്കിയത്. അവൾ ബെഡിലാണ് കിടക്കുന്നതെന്ന്. ഞാനെങ്ങനെ ഇവിടെ? നിലത്തേക്ക് നോക്കിയപ്പോൾ ഇന്നലെ വിരിച്ച വിരിയും പില്ലുവും എല്ലാം നിലത്ത് തന്നെ ഉണ്ട്. പിന്നെ എങ്ങനെ? നീരവേടിൻ്റെ അടുത്ത് കിടത്തിയതാണോ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഹലോ, മോർണിംഗ്. അവളൊന്ന് തലചരിച്ച് നോക്കി. ഡോറ് തുറന്നൊരു കപ്പ് ചായയുമായി നീരവ് വരുന്നു. അവളൊന്ന് ചുണ്ടുകൂട്ടി മുഖം തിരിച്ചു. ദാ ചായ. ചായക്കപ്പ് അവളുടെ നേരെ നീട്ടി. എനിക്ക് വേണ്ട. ഇപ്പം എന്താ വലിയ സ്നേഹം? അഭിനയാണോ? അഭിനയോ എന്തിന്? താൻ്റെ ഭാര്യയല്ലേ? ഭാര്യ? ഇന്നാണോ ബോധം ഉണ്ടായത്? ഡോ, താനെ ക്ഷമിക്ക്. അപ്പോഴത്തെ അവസ്ഥ അതായിരുന്നു. താൻ ഈ ചായ കുടിക്ക്. ഈ പറഞ്ഞ ക്ഷമ എൻ്റെ ഡിക്ഷണറി ഇല്ലാത്ത വേർഡാണ്. പിന്നെ അവസ്ഥ, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. പിന്നെ ഈ ചായ കൊണ്ട് ലക്ഷ്യവിന് കൊടുക്ക്. അത്രയും പറഞ്ഞവൾ ബ്ലാങ്കറ്റ് മാറ്റി എഴുതിയിട്ടു. ഇന്നലെ ഞാൻ എന്തോരം വിഷമിച്ചു. എന്നെ നോക്കിയോ, കാണാൻ നീ സുന്ദരിയായിട്ടെന്നൊരു വാക്ക് പറഞ്ഞു.
പോട്ടെ, എന്നിട്ട് ലെച്ച് വെച്ച് ഗിഫ്റ്റുമായി വന്നപ്പോൾ വിളിച്ചുകൊണ്ട് വാങ്ങുന്നത് കണ്ടു. എന്നിട്ട് ഞാനെല്ലാം പറഞ്ഞ് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ വന്നപ്പോൾ മുടിഞ്ഞ ചാട. എൻ്റെ രണ്ട് ഡയലോഗ് കേട്ടപ്പോൾ നന്നായോ പെറുപെടുത്തവൾ വാഷ്റൂമിലേക്ക് കയറി. ഇപ്പം എന്താ സ്നേഹം, ഇങ്ങയുടെ തലയിൽ വല്ല ഉലുക്കിയും വീണോ? ദൈവമേ, ഇതിനെ ഞാൻ എങ്ങനെ വെരുക്കിയെടുക്കും? നീരപ്പ് ഓർത്തുകൊണ്ട് ചായ ടേബിളിൽ വെച്ച് സേസർ കൊണ്ട് മൂടി വെച്ച് ഇറങ്ങി. അവൾ പതിയെ തലമാത്രം പുറത്തേക്കിട്ട് ചുറ്റും നോക്കി. അവൻ പോയെന്ന് കണ്ടതും ഇറങ്ങി വന്ന് ചായ എടുത്ത് ചുണ്ടോട് ചേർത്തു. ചുണ്ടിലൊരു കുസൃതി ചിരിയോടെ ചുമ്മാ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു ഡോറിൻ്റെ അവിടെ ചാരി മാറി കൈകെട്ടി നോക്കി ചിരിക്കുന്നവന്. അയ്യേ, ഇതെന്താ? അവനെ കാണാതെ പോലെ നിന്ന് ചായ ടേബിളിൽ തന്നെ വെച്ച് പതിയെ മൂളിപ്പാട്ടും പാടി വാഷ്റൂമിലേക്ക് കയറി. കുറുമ്പി പറഞ്ഞവൻ ചിരിച്ച് നേരെ താഴേക്ക് പോയി. അതെ, എഴുന്നേൽക്കുന്നില്ലേ? 8 മണി കഴിഞ്ഞു. തൻ്റെ നെഞ്ചിൽ മുഖം പോയി കിടക്കുന്നവരോട് കാത്തി ചോദിച്ചു. കുറച്ചുകൂടെ എഴുന്നേൽക്ക് പെണ്ണെ, ആരും തിരക്കി വരും. പ്ലീസ് കാത്തിയേട്ടാ. എങ്ങി നീ ഇവിടെ കിടന്നു, ഞാൻ എഴുന്നേൽക്കുവാ. പറഞ്ഞവനൊരു ടവലും എടുത്തുകൊടുത്ത് ബ്ലാങ്കറ്റും എടുത്ത് തീർത്തിയെ നന്നായി പൊതുപ്പിച്ച് വാഷ്റൂമിലേക്ക് കയറി. അവൻ തിരികെ ഇറങ്ങി വന്നപ്പോഴും അവൾ അവിടെ കിടപ്പുണ്ട്. അവൻ കുസൃതിയോടെ തന്നെ തണുത്ത കായ് ബ്ലാങ്കറ്റിലൂടെ കടത്തി അവളുടെ നഗ്നമായ പുറത്ത് സ്പർശിച്ചു. അവളൊരു ഞെരുക്കത്തോടെ നെറ്റി ചുളിച്ചു. കണ്ണുകൾ പതിയെ ചിമ്മി തുറന്നു. മുന്നിൽ ടവലും കൊടുത്ത് കൂളി കഴിഞ്ഞ് നിൽക്കുന്നവരെ കണ്ട് ബ്ലാങ്കറ്റ് മാറോടക്കി ചാടി എഴുന്നേറ്റു. എഴുന്നേറ്റോ? പിന്നല്ലാതെ, നിന്നെ എത്ര നേരം കൊണ്ട് വിളിക്കുക. പിന്നെ ഞാൻ ഓർത്തു ഇന്നലത്തെ ക്ഷീണം ഞാൻ ഉറങ്ങുമല്ലേ, ഉറങ്ങട്ടെയെന്ന്. വർക്ക് ചെയ്ത് മുഴുവൻ ഞാൻ, ക്ഷീണം നിനക്ക്. അവളുടെ അടുത്ത് വന്ന് തലമുടിയിലെ വെള്ളം മുഖത്തേക്ക് കുടഞ്ഞുകൊണ്ടവൻ പറഞ്ഞു. അവൾ കണ്ണൊന്ന് അടച്ചു. എഴുന്നേറ്റ് പോയി ഒന്ന് ഫ്രഷ് ആക്കി പെണ്ണേ. അവളുടെ കാവളിൽ വലിച്ചു വിട്ട് പറഞ്ഞ് കണ്ണാടിക്ക് മുന്നിൽ പോയി മുടിയൊതുക്കി. ജിമ്മിൽ പോയിരുന്ന ഞാനാ, പെണ്ണ് കെട്ടിയതോടെ എല്ലാം തെറ്റി. കണ്ണാടിയിലൂടെ അവളെ നോക്കിയവൻ പറഞ്ഞു. എന്നെ കെട്ടിപ്പിടിച്ച് കേൾക്കാൻ ഞാൻ പറഞ്ഞു. ഇല്ലേ, പറഞ്ഞില്ലേ? കുസൃതിയോടെ അവനോട് അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഞാൻ ഓർക്കുന്നില്ല. ആ ടവലിങ് തന്നില്ലെങ്കിലും? അവൻ പുരുകം വീഴ്ത്തി ചോദിച്ചു. തന്നില്ലെങ്കിൽ ഞാനിങ്ങനെ എഴുന്നേറ്റ് പോകും. അയ്യേ, വേണ്ടായേ, ഇപ്പം തരടി. കാർത്തി പറഞ്ഞപ്പോൾ രണ്ടുപേരും ചിരിച്ചിരുന്നു. സിദ്ധ് ജിമ്മിൽ പോയി തിരികെ താഴേക്ക് ഇറങ്ങി വന്ന് സെറ്റിലിരുന്ന് തോളിൽ കിടന്ന ടവലും കൊണ്ട് മുഖം തുടിച്ചു. നിളാവിനുള്ള ചായയും എടുത്ത് അവന് നേരെ നീട്ടി. എന്താടി ഉമ്മക്കുയിലേ, ഇന്ന് നേരത്തെ എഴുന്നേറ്റു. ഞാനിടുമ്പോൾ നല്ല ഉറക്കായിരുന്നു. പിന്നെ ക്ഷീണൊക്കെ മാറിയോ? അവളുടെ കയ്യിൽ നിന്നും ചായ വാങ്ങി ഒരു സിപ്പ് എടുത്തവൻ ചോദിച്ചു. അവൾ താലിയൊന്ന് നനക്കി. ഇന്ന് ഓഫീസിൽ പോകണം. കാത്തി നീരവെന്ന് കാത്തിയുടെ വീട്ടിൽ പോകട്ടെ. ഞാൻ റെഡിയാകട്ടെ, അവൻ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു. അതെ, പിന്നെ ഈ വയറ് താങ്ങി ഓരോന്ന് ചെയ്ത് നടക്കണ്ട. പോയി വന്ന് കളിച്ചോ കുടിച്ചോ ഒക്കെ ഇരിക്ക്. സിദ്ധു, എന്താച്ചോ? പകുതി കയറിയ സ്റ്റിയറിൽ നിന്നവൻ തിരിഞ്ഞു നിന്ന് ചോദിച്ചു. ഞാനോ ഇന്ന് നിന്റെ കൂടെ വരുന്നുണ്ട്, കുറച്ച് സംസാരിക്കാനുണ്ട്, അദ്ദേഹം ഗൗരവത്തിൽ പറഞ്ഞു. എന്താച്ചാ? പറയാം, നീ റെഡിയായി വാ. സിദ്ധു റെഡിയായി വന്നപ്പോഴേക്ക് നീരവും കാർത്തിയും തീർത്തിയും കാത്തുവും താഴെ ഉണ്ടായിരുന്നു. എല്ലാവരും ഇരിക്കും മക്കളെ കഴിക്കാൻ. ദേവമ്മ കഴിക്കാൻ എടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞു. മക്കളെ, നിങ്ങളിന്ന് കാർത്തിയുടെ വീട്ടിലേക്ക് പോക്കണം, 4 പേരോടും കൂടിയാ. കഴിക്കാനിരുന്നു കൊണ്ട് രവി പറഞ്ഞു. എല്ലാവരും സമ്മതിച്ചു. നീള എവിടമ്മ? എൻ്റെ സിദ്ധൂട്ടാ, അവളെ ഞാൻ രാവിലെ തന്നെ കഴിപ്പിച്ചു. കുറച്ചൊന്ന് നടക്കട്ടെ എന്ന് പറഞ്ഞ് മുറ്റത്തോട്ട് ചുമ്മാ ഇറക്കിയിട്ടുണ്ട്. ജാനും കൂടെയുണ്ട്, നീ കഴിക്ക്. അവൻ്റെ പ്ലേറ്റിലേക്ക് ചപ്പാത്തിയും കറിയും വിളമ്പി ദേവമ്മ പറഞ്ഞു. കാത്ത് സിദ്ധേട്ടനെ കണ്ട് പഠിക്കുന്ന അർത്ഥത്തിൽ നീരവനെ കൂർപ്പിച്ചെന്ന് നോക്കി. നീരവ് കാണാത്ത പോലെ ഇരുന്നു. നീ തനിയെ ഓഫീസിൽ പോകണ്ടേ? നീരവ് സിദ്ധുവിനോട് ചോദിച്ചു. അച്ഛൻ വരുന്നുണ്ട്, കഴിക്കുന്നിടയിൽ അവൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് സിദ്ധു ഉമ്മറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടു മുറ്റത്തെ പൂക്കളെ തൊട്ടും തലോടിയും നടക്കുന്ന പെണ്ണിനെ. കൂടെ ജാനോമിയുണ്ട്. ആഹാ, നടക്കാൻ വന്നാൾ ഇവിടെ നിൽക്കുവാണോ? നീളയും ജാനോമിയും തിരിഞ്ഞു നോക്കി. എൻ്റെ കുഞ്ഞെ, ഈ മോളിപ്പോൾ കുറച്ച് ദിവസമായി വലിയ സങ്കടം പറിച്ചില്ല. കൈ കൊണ്ട് പറയുന്നതാണെങ്കിലും എനിക്ക് മനസ്സിലാകും. എന്താ എൻ്റെ ഉമ്മകൊല്ലിന് ഇത്ര സങ്കടം? അവളെ ചേർത്ത് പിടിച്ച് അവൻ ചോദിച്ചു. ഐശ്വര്യ കുഞ്ഞ് വന്ന് മക്കളെ കൊണ്ടുപോകുന്ന ഭയം. ഡേറ്റ് അടുക്കുംതോറും നിളക്കുഞ്ഞിന് നല്ല പേടിയുണ്ട്. ആണോ നിളക്കുഞ്ഞെ? കളിയാക്കി അവനോട് താഴ്ത്തുമ്പിൽ പിടിച്ചു വീഴ്ത്തി. കണ്ണുകൾ വെമ്പാൻ ബുദ്ധിമിരിക്കുന്നത് കണ്ട് അവനോളൊന്നുകൂടെ ചേർത്ത് പിടിച്ചു. അങ്ങനെ നമ്മുടെ മക്കളെ ഞാൻ ആർക്കും കൊടുക്കുകയല്ലടി, ഞാനില്ലേ, പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ? അവളുടെ നെറുകയിൽ ചുംബിച്ചവൻ പറഞ്ഞു. പോയിട്ട് വരാം, വൈകിട്ട് വരുമ്പോൾ എന്താ വേണ്ടത്? ഒന്നും വേണ്ടെന്നവൾ തലയനക്കി. ഞാവൽപ്പഴല്ലേ? അവൻ ഞാവൽ മരത്തിലേക്ക് നോക്കി പറഞ്ഞു. അവളൊന്ന് ചിരിച്ചു. പോട്ടെന്നാ.
അവൻ പറഞ്ഞ് കാറിലേക്ക് കയറി. എടുത്ത് കയ്യിൽ നിന്ന് ലാപ്ടോപ്പ് ഇൻസീലിലേക്ക് വെച്ച് ഫോണടിച്ചപ്പോൾ രവിയും ഇറങ്ങി വന്ന് മുറ്റം നിൽക്കുന്ന നിലയെ നോക്കി രവി ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. അച്ഛനും കൂടെ പോയിട്ട് വരാം മോളെ, നിനക്ക് എന്തെങ്കിലും വാങ്ങണോ? വേണ്ടെന്ന് അവൾ തലയണിക്ക്. കാറ് പോകാൻ നേരവും സിദ്ധു അവളെ തന്നെ നോക്കി പോകുമെന്ന് തലയണിക്ക്. നാലുപേരും ഒരു കാറിലാണ് കാത്തിയുടെ വീട്ടിലേക്ക് പോയത്. നിരവ് ഡ്രൈവ് ചെയ്തു. കാത്തി കോർ ഡ്രൈവ് സീറ്റിലും തീർത്തിയും കാത്തും പിന്നിൽ അവരുടേതായ ലോകത്തും. ദേടാ വിവേക്, ഒന്ന് നിർത്താവോ നിരവേ? ഷോപ്പിൽ നിന്നും ഇറങ്ങി വരുന്ന വിവേകിനെ കണ്ട് കാർത്തി പറഞ്ഞു. വിവേക് കാറിനെടുത്തിയപ്പോൾ കാർത്തി വിളിച്ചു. ആ, ഇത് എല്ലാവരും ഉണ്ടല്ലോ, വീടിന് പോകുകയാണെന്ന് തോന്നുന്നുണ്ടല്ലോ. അല്പം തലതായിട്ട് കാറിനകത്തേക്ക് നോക്കി വിവേക് പറഞ്ഞു. അതെ, നീ എന്തോ കാര്യമായിട്ട് ഷോപ്പിംഗ് ആണെന്ന് തോന്നുന്നല്ലോ. ഇത് ലച്ചുവിൻ്റെ കല്യാണത്തിന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത ഡ്രസ്സാണ്. ഇവിടെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അപ്പോൾ വാങ്ങാൻ ആദ്യം പറഞ്ഞു. എങ്കിൽ ശരി, വിട്ടോ, ഞായറാഴ്ച വരില്ലേ? പിന്നെ വരാതെ എന്നാ ശരി. കാർത്തി അതും പറഞ്ഞ് നീരവിനോട് കാറും മുന്നോട്ട് എടുക്കാൻ പറഞ്ഞു. ലച്ചുവിൻ്റെ കാര്യത്തിനെ കോടി നിറക്കാൻ വിവേകമുണ്ടല്ലോ, ആളൊരു പാവാ. കാർത്തി വീണ്ടും പറഞ്ഞു. ഈ വിവേകിൻ്റെ പാരൻസൊക്കെ? നീരവ് കാർത്തിയോടൊന്ന് തലചരിച്ച് ചോദിച്ചു. ഭാനുവാൻ്റെ അനുജത്തിയാണ് അവൻ്റെ അമ്മ, പേര് ഭാമ. അവൻ്റെ അമ്മക്ക് ഒരു ചതി പറ്റി, അതാണ് അവൻ. ആരാണ് അവൻ്റെ അച്ഛനെന്ന് അവൻ്റെ അമ്മയോട് കൂടെ തന്നെ മണ്ണടിഞ്ഞു. ഭാനുവാൻ്റെക്ക് പോലും അറിയില്ല. അവൻ്റെ അമ്മയും അവനും അമേരിക്കയിലായിരുന്നു. അമ്മ ഒരു വർഷം മുന്നേ മരിച്ചു, ക്യാൻസറായിരുന്നു. പിന്നെ അവൻ നാട്ടിലേക്ക് വന്നു. അതും പറഞ്ഞ് കാത്തി സീറ്റിലേക്ക് ചാരിയിരുന്നു. സിദ്ധുവിൻ്റെ കാറ് ടൗണിലൂടെ പോകുമ്പോൾ കണ്ടു. ചുമട് ചുമന്ന് ലോറിലേക്ക് കയറ്റുന്ന ശരത്തിന് സിദ്ധു കാറൊന്ന് സ്ലോ ആക്കി നോക്കുന്നത് കണ്ട് രവിയും നോക്കിയപ്പോൾ കണ്ടു. മടക്കി കുത്തിയ കാവ്യം കൊണ്ട് ഉയർത്തൊട്ടിയ ബനിയനും ഇട്ട് വലിയ ചാക്കുകെട്ടുകൾ ചുമന്ന് കയറ്റുന്നവന് എന്തോ ആ കാഴ്ച കണ്ടപ്പോൾ സിദ്ധുവിൻ്റെ മനസ്സിനെന്തോ വേദന തോന്നി. ഞാൻ കാരണാച്ചാ ശരിക്കും അവൻ ഇങ്ങനെയൊക്കെ അല്ലേ? പാവം, നല്ല പഠിപ്പുണ്ട്, ജീവിതം ഇങ്ങനെയൊക്കെയായി. അവനൊരുപാട് മാറി, എന്നോട് ക്ഷമയൊക്കെ പറഞ്ഞു. മോനെ, നീ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ മനസ്സിൻ്റെ നന്മ. പക്ഷേ അവൻ ചെയ്ത് കൂട്ടിയ പാപത്തിൻ്റെ ശമ്പളം കൈപറ്റുന്നു, അത്രയേ ഉള്ളൂ.